Hello friends, welcome back to our channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ നാവ് നോക്കിയിട്ട് നമ്മുടെ നാവിൻ്റെ രൂപവും ആരോഗ്യവും നിറവും രൂപവും ഒക്കെ നോക്കിയിട്ട് നമ്മൾ ആരോഗ്യവാനാണോ അതോ നമുക്ക് വല്ല അസുഖമുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയ കുറച്ച് ടിപ്സാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ നാവിലുണ്ടാകുന്ന പല പല മാറ്റങ്ങളും നമ്മുടെ അനാരോഗ്യത്തെ വെളിവാക്കുന്ന ലക്ഷണങ്ങളാണ് പ്രകടമാക്കുന്നത്. നമ്മൾക്ക് സംസാരിക്കാൻ മാത്രമല്ല നമ്മുടെ ശരീരത്തിന് വേണ്ടി സംസാരിക്കാൻ കൂടിയാണ് നമ്മുടെ നാവ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആരോഗ്യവാനാണോ അനാരോഗ്യവാനാണോ എന്ന് നമുക്ക് നാവ് വെച്ചൊന്ന് നോക്കിയാലോ. അപ്പോൾ ഒന്നാമത്തെ ടെസ്റ്റ്, നമ്മുടെ നാവിന് മുകളിൽ ബ്രൗൺ കളർ നിറമാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ നാവിന് വൃത്തിയില്ല എന്നാണ്. അപ്പോൾ ഇത് വായുനാറ്റം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ മാത്രമല്ല രസമുകുളങ്ങളിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ്. പുകവലി പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ആദ്യം ശ്രദ്ധിക്കുക. പുകവലിക്കുന്നവരിലാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പോൾ അത് ആദ്യം നിർത്താൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ ടെസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഈ ചിത്രത്തിൽ കാണുന്ന പോലെ വിളർച്ച ബാധിച്ച നാവാണ് നിങ്ങളുടേതെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണ് എന്നതാണ്. അപ്പോൾ രക്തത്തിലെ അളവ് കുറയുന്നത് മൂലം ശരീരത്തിൽ കുറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ പരിഹാരം കാണേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് ഭക്ഷണത്തിലൂടെയാണ് നമ്മളിത് കാണേണ്ടത്. നല്ലതുപോലെ ഭക്ഷണം കഴിക്കും, അതേപോലെ അയൺ കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണമൊക്കെ കഴിക്കേണ്ടതും ഇനിയും ഇതിനൊരു പരിഹാരമാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ നാവ് നല്ല ചുവന്ന നിറമാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് വിറ്റാമിൻ ബിയുടെ കുറവുണ്ടെന്നാണ്. മാത്രമല്ല പല വിധത്തിലുള്ള ന്യൂട്രിയൻസും നിങ്ങൾക്ക് കുറവുണ്ടെന്നാണ് ഇതിന് കാണിക്കുന്നത്. ഇതിന് പരിഹാരം എന്ന് പറയുന്നത് മത്സ്യം, ഇരുമ്പ് തുടങ്ങിയ അടങ്ങിയ ഭക്ഷണം നല്ലോണം കഴിക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, കറുകപ്പട്ട എന്നിവയെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്ത പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാവിന് മുകളിൽ വെളുത്ത നിറമാണെങ്കിൽ ഇതിൻ്റെ അർത്ഥം നമ്മുടെ നാവിന് ഈസ്റ്റ് ഇൻഫെക്ഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണിത്. പ്രത്യേകിച്ച് കുട്ടികളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. രോഗപ്രതിരോധ ശേഷി നിങ്ങളിൽ കുറവാണ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. പ്രമേഹ രോഗികളിലും ഇത് കാണാൻ ചാൻസ് കൂടുതലാണ്. ഇനി അടുത്തത് നമ്മുടെ നാവിൽ വിള്ളലുകൾ കാണപ്പെടണമെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ നിർജ്ജലീകരണം ധാരാളമായിട്ട് നടക്കുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. അതേപോലെ പല്ലും നാവും വായും ഒക്കെ നല്ലതുപോലെ ക്ലീനായിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാവിന് മുകളിൽ ചുവന്ന കുരു പോലെ കാണപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ബയോ ഫ്ലവനോയിഡുകളുടെ അഭാവം എന്നാണ് സൂചിപ്പിക്കുന്നത്. ചൂടുവെള്ളം ധാരാളം കുടിക്കാൻ ശ്രമിക്കുക. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണവും ധാരാളം കുടിക്കാൻ ശ്രമിക്കുക. അതേപോലെ കിവി, ബെറി എന്നിവയൊക്കെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അടുത്തത് ചിലർക്ക് നാവിന് താഴെയായിട്ട് വെളുത്ത പാടുകൾ ഉണ്ടാവാറുണ്ട്. ഇത് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവാറ്. നാവിലെ കോശങ്ങൾ അമിതമായിട്ട് വളരുന്നതാണ് ഇതിന് കാരണം. അപ്പോൾ ഇത് ക്യാൻസർ വരെ ആയിത്തീരാനുള്ള പ്രവണത ഉണ്ട്. അപ്പോൾ ഇത് കൂടുതലും പുകവലിക്കുന്ന ആൾക്കാരിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പുകവലി നിർത്താൻ ശ്രമിക്കുക. അടുത്തത് നാവിലെ തടിപ്പാണ് മറ്റൊരു പ്രശ്നം. നാവിലെ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾക്കാണ് ഇത് വിരചുണ്ടുന്നത്. നിങ്ങളിൽ ക്യാൻസർ കോശങ്ങൾ വളരുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ സമീപിക്കുക. അടുത്തതെന്ന് പറയുന്നത് വരണ്ട നാവിനെ കുറിച്ചാണ്. വരണ്ട നാവാണ് നമ്മുടേതെങ്കിൽ ഉമിനീർഗ്രന്ഥികൾക്കുള്ള ഒരു പ്രശ്നമാണ് അത്. അപ്പോൾ അത് മാനസിക സമ്മർദ്ദം കൂടുന്നത് കൊണ്ടുള്ളൊരു പ്രശ്നമാണ് ഉമിനീർഗ്രന്ഥികളിൽ വെള്ളം ഇല്ലാതാവണത്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ല പരിഹാരം എന്ന് പറയുന്നത് യോഗ ചെയ്യുന്നതാണ്. പിന്നെ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആപ്പിൾ സിഡർ വിനെഗർ, പിന്നെ നാരങ്ങ നീര് ഇവ മിക്സ് ചെയ്തിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും. ഇത് സ്ട്രെസ് ഇല്ലാതാക്കാനൊക്കെ സഹായിക്കുന്നതാണ്. അടുത്തതെന്ന് പറയുന്നത് നാവിൻ്റെ അവിടെ ഇവിടേക്കുള്ള തടിപ്പാണ് അടുത്ത പ്രശ്നം. നാവിലെ ക്യാൻസർ പോലുള്ള പ്രശ്നങ്ങൾക്കാണ് ഇത് വിരചുണ്ടെന്നത്. ക്യാൻസർ കോശങ്ങൾ വളരുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങൾ നാവിൽ കണ്ടാൽ തന്നെ ഉടനെ തന്നെ നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടതാണ്. അടുത്തതെന്ന് പറയുന്നത് നാവിൻ്റെ മുകളിൽ കാണപ്പെടുന്ന കുണ്ടും കുഴികളൊക്കെയാണ്. ഇതിന് അർത്ഥം രസമുകുളങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു എന്നതാണ്. ഇത് വലിയ കാര്യമൊന്നും ആക്കേണ്ട അവസ്ഥയൊന്നുമല്ല. പഴയത് നശിക്കുമ്പോൾ പുതിയ കോശങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ഇനി അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നാവിന് കൂടുതൽ ചൂട് തോന്നുന്ന അവസ്ഥയാണ്. ഇതുണ്ടെങ്കിൽ അല്പം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്.
അപ്പോൾ ഇത് ലോകത്ത് 15% ആളുകളിലൊക്കെ കാണപ്പെടുന്ന ഒന്നാണ്. ചിലപ്പോൾ ടൂത്ത് പേസ്റ്റ് പോലുള്ളതിൻ്റെയൊക്കെ അലർജി ആയിരിക്കും, കൂടുതൽ പ്രശ്നമൊന്നും അല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാവ് കാണിക്കുന്ന കുറേ സൂചനകൾ. അപ്പോൾ ഇതൊക്കെ ഉണ്ടോയെന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.